ഹായ് ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അക്സാസ് വേൾഡ്. നമ്മൾ ഇന്ന് പ്ലാനറാണ് കേട്ടോ ചെയ്യുന്നത്. മെയ് മന്തിലെ പ്ലാനറാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മുടെ തീമെന്ന് പറയുന്നത് ഒരു ലൈറ്റ് തീമാണ്. നമ്മുടെ ബൾബൊക്കെ ഇല്ല, അതുപോലത്തെ ലൈറ്റ് തീമാണ്. നമ്മളിവിടെ കവർ പേജ് ആണ് ചെയ്യുന്നത്, മെയ് മന്തിലെ കവർ പേജ് ആണ്. ഇതിൽ നമ്മൾ കുറേ ബൾബുകളൊക്കെ വരച്ച് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ഇപ്പോൾ ഈ തിളക്കങ്ങൾ പോലെയുള്ള സംഭവങ്ങളൊക്കെ വരച്ച് വെക്കുന്നുണ്ട്. നമ്മൾ മെയ് എന്നൊക്കെ ഉള്ളത് എഴുതുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ യെല്ലോ കളറാണ് അതിൻ്റെ ബൾബിനൊക്കെ കൊടുക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലത്തെ ഭാഗത്തായിട്ട് ആ ഒരു ബൾബിൻ്റെ ആ ഒരു ഫിലമെൻ്റ് ആ ഒരു ഭാഗമായിട്ട് നമ്മൾ സിൽവർ കളറാണ് കൊടുക്കുന്നത്. മെയ് മന്തെന്ന് എഴുതുന്നുണ്ട്. അത് ഞാൻ ഓറഞ്ച് കളറും യെല്ലോ കളറും കൂടിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയ ശേഷമാണ് ഞാൻ അങ്ങനെ വെക്കുമ്പോഴത്തേക്കും ആ ഓറഞ്ച് കളറിനകത്ത് യെല്ലോ കളറിനകത്ത് ഓറഞ്ചും കൂടെ ഷെയ്ഡും കൂടെ വന്നിട്ട് ആവും. അപ്പോൾ ഞാൻ അപ്പം അങ്ങനെ എഴുതിയപ്പോഴത്തേക്കും ഭയങ്കര ഓറഞ്ച് കളറായി കേട്ടോ. എന്നാലും സാധനമില്ല, നിങ്ങൾ ലൈറ്റായിട്ട് ചെയ്താൽ മതിയേ. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അടുത്തത് മോട്ടറാക്കറാണ്. ആ മോട്ടറാക്കർ ഞാൻ ബൾബ് പോലെ തന്നെയാണ് ചെയ്തത്. ബൾബ് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിനും അതിൻ്റെ താഴെയായിട്ട് നമ്മൾ കളർ, നമ്മൾ ഹാപ്പി ആണോ ഗുഡ് ആണോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കളേഴ്സുമാണ് അവിടെ കൊടുക്കുന്നത്. ഇതുപോലൊരു ബോക്സ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കളർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പം നമ്മുടെ നോർമൽ പെയിന് വെച്ചിട്ടാണ് ഞാൻ അതിന് ബോർഡർ കൊടുക്കുന്നത്. സ്കെച്ച് വെച്ച് നമ്മൾ നിങ്ങൾ കൊടുത്താൽ സിമ്പിളാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഗുഡിന് ഞാൻ യെല്ലോയും അതുപോലെ ഓറഞ്ചും കൊടുത്തിട്ടുള്ളത് സാഡിനാണ്. ഹാപ്പിക്ക് ഞാൻ കൊടുത്തിട്ടുള്ളത് റെഡ് കളറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും കളേഴ്സ് വെച്ചിട്ട് നമുക്ക് റെഡി ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് താഴ്ഭാഗം കുറച്ച് ബാലൻസ് വന്നു. അപ്പം ഞാൻ അവിടെ മെയ് തന്നെ എഴുതി കേട്ടോ. അടുത്തതായിട്ട് ഞാൻ മെയ് എന്നുള്ളത് എഴുതുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് ഞാൻ യെല്ലോ കളർ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. ആക്കി എല്ലാം ഞാൻ ഇതുപോലെ ഇങ്ങനെ അടിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. ആ തിളക്കങ്ങൾ പോലെയുള്ള ആ സംഭവങ്ങൾക്കെല്ലാം ഞാൻ യെല്ലോ തന്നെ കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് നോക്കുകയാണെങ്കിൽ റെഡ് കളറും കൊടുക്കുക കേട്ടോ. അടുത്തതായിട്ട് ഹാബിറ്റ് ട്രാക്കറാണ്. ഹാബിറ്റ് ട്രാക്കർ എന്ന് എഴുതുന്നത് ഓറഞ്ച് കളർ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഹാബിറ്റ് ട്രാക്കറിൻ്റെ ആ ഒരു ബോക്സൊക്കെ വരയ്ക്കുകയാണ്. യെല്ലോ കളർ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വരയ്ക്കുന്നത്. ഫുള്ളൊരു യെല്ലോ തീം പോലെ തന്നെ ആയിരിക്കാൻ യെല്ലോ ഓറഞ്ചുമാണ് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മറ്റേ എന്താണ് ആ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമേ മറ്റേത് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ബ്ലാക്ക് ഇതൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നീ കണ്ടോ ഇതുപോലെ ഞാനിങ്ങനെ വരച്ച് കൊടുക്കുന്നത്. എൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഞാൻ വരച്ച് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ യെല്ലോ കളേഴ്സ് തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വ്യത്യസ്തമായിട്ട് ഞാൻ അവിടെ ചെയ്തിട്ടുള്ളത് ഓറഞ്ച് ആണ് കേട്ടോ. കാരണം അതുമായിട്ട് എല്ലാം അങ്ങ് സിങ്കായി അതുമായിട്ട് അങ്ങ് സിങ്കായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഓറഞ്ച് കൊടുക്കുമ്പോൾ വെറൈറ്റി ആവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നേരത്തെ ചെയ്ത പോലെ തന്നെ മുകളിലായിട്ട് ഞാൻ സിൽവർ കളറും കൊടുക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ നമ്മുടെ മൂന്ന് പേജ്. നല്ല ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാം. ബൈ ബൈ.